തലശ്ശേരി തലായി ഫിഷിംഗ് ഹാർബറിൽ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വാക്കേറ്റം. നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള നടപടിക്കിടെയായിരുന്നു വാക്കേറ്റം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നിയമലംഘനം നടത്തിയ 5 ബോട്ടുകൾക്കെതിരെ കോസ്റ്റൽ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. കരയിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള കടലിൽ മാത്രമേ ചെറുബോട്ടുകൾക്ക് മത്സ്യം പിടിക്കാവൂ എന്ന നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾക്കെതിരെ തലശ്ശേരി കോസ്റ്റൽ പോലീസ് നിയമ നടപടിയുമായി രംഗത്തെത്തിയതാണ് ബോട്ടിലെ തൊഴിലാളികളും പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 5 ബോട്ടുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തലശ്ശേരി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തലായിൽ നിയമം ലംഘിച്ച ബോട്ടുകൾ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു തൊഴിലാളികളും പോലീസും തമ്മിലുള്ള വാക്കേറ്റമുണ്ടായത്. അല്ല, അവര് തർക്കിക്കല്ലേ, അവര് ഒരു കാര്യമുണ്ട്. സാറി പെട്രോളിംഗ് നടത്തിയ പോലെ ഒരു സാർ ഇവിടെ നടത്തിയില്ല. ഞാൻ പറഞ്ഞുതരാം. അതേസമയം വലിയ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ യഥേഷ്ടം എവിടെയും മത്സ്യം പിടിക്കാൻ തീരദേശ പോലീസ് കൂട്ടുനിൽക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വൻകൃത ബോട്ട് എന്ന രീതിയിലാണ് ഇവർ കാണുന്നത്. ചില ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാ. നമ്മളും അവരുടെ അച്ഛനമ്മമാർക്ക് വളർന്നു തന്നെ. പക്ഷെ നമ്മൾ ഈ വിഭാഗമായിട്ട് പോയി ബോട്ടായിട്ട്, ചില ഒരു വിഭാഗം തോണിയായിട്ട് പോയി. അങ്ങനെ അല്ലാണ്ട് വേറൊരു ഇൻ്റത്തൊരു നമ്മളിത് അങ്ങനെ വന്ന മത്സ്യത്തൊഴിലാളൊന്നുമല്ല. നമ്മളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി തന്നെ. നമ്മളെ പൂർവ്വകാലം പരമ്പരാഗത തന്നെ. പക്ഷെ നമ്മളൊരു ബോട്ടായിട്ട് പോയി. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ എന്ന് പറഞ്ഞാൽ അമിത പെട്രോളിങ്ങാണ് നമുക്ക് ഏറ്റവും വലിയ. നമുക്കെന്ന് പറഞ്ഞാൽ കടലിൽ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ബോട്ട് കടലിലോട്ട് പോകാൻ പറ്റില്ല. ഓടിച്ചിട്ട് നമ്മളെ പിടിക്കാം. എന്തൊക്കെയോ നമ്മൾ ദ്രോഹം ചെയ്ത പോലെ അവരായിട്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ഈ ഫൈന് അമിത 1 ലക്ഷം. എന്നെ എൻ്റെ അടുത്ത് TR5 ഉണ്ട്. എന്നെ 1 ലക്ഷം ഫൈൻ പിടിച്ചിട്ടുണ്ട് ഒരു 3 വർഷം മുന്നേ എൻ്റെ അടുത്തുണ്ട്. അതേസമയം നിശ്ചയിച്ച ദൂരപരിധി ലംഘിക്കുന്നുവെന്ന പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്ന് കോസ്റ്റൽ പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.